I would like to welcome Altaf Saleem and Anathali Marikar. നമ്മുടെ പ്രിയപ്പെട്ട ആരോമൻ ആൻഡ് അമലി നല്ലൊരു കൈകളുടെ അവരെ സ്വാഗതം ചെയ്യാം. പങ്കെടുക്കണേ. ഹായ് അൽതാഫ്. ഹായ് അനാർക്കലി. സോ അൽതാഫ് ആൻഡ് അനാർക്കലിയാണ് മന്ദാകിനി എന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നത്. സോ ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവർക്ക് മന്ദാകിനി എന്ന സിനിമയെ കുറിച്ച് എന്തായാലും പറയാനുണ്ടാവും. സോ അൽതാഫ്, ഐ റിക്വസ്റ്റ് യു പ്ലീസ് സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. മൈക്ക് അലർജിയ കാശ് തിരിച്ചിട്ടണം. അത്രേ ഹ്യൂമർ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പടങ്ങളായിരിക്കും ചെയ്യാൻ പോവുക. പിന്നെ വേറെ അങ്ങനെയല്ല പറഞ്ഞിട്ട് മൈക്ക് കുറച്ച് പടം വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. നടി നടന്മാരെക്കാട്ടും കൂടുതൽ സംവിധായകരാണ്. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതെന്താണ് കാരണം ഞാൻ അവിടുന്ന് ചോദിക്കാം. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇൻപുട്ടും ഒരു സഹായവും ഇതിന് വന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമാണ്, ഫൺ ഹ്യൂമർ ചിത്രമാണ്, അങ്ങനെ തന്നെ പറയില്ലേ അൽതാഫ്? അല്ലേ, ഇയാളുടെ ലൈഫ് ഇത്ര സീരിയസ് ആണോ? വലിയ വലിയ മഹാനടന്മാരും പരിപാടി അങ്ങനെയാണ് അല്ലേ ജീവിതത്തിൽ നമ്മുടെ ചെറുക്കൻ. സ്ക്രീനിൽ വരുമ്പോൾ നമ്മളെ ചിരിപ്പിച്ച് കൊണ്ടാണ് നടക്കും. അനാർക്കലി, സോ ലവ്ലി ടു സീ യു. ഈ ഒരു ചിത്രത്തിൽ, ഈ ഒരു ഒരു പരിവേഷത്തിൽ എങ്ങനെയുണ്ടായിരുന്നു മന്ദാകിനി എന്ന ചിത്രത്തിന്റെ യാത്ര? നല്ല സുലേഖാ മനസ്സിന് ശേഷം ഞാൻ ഫുൾ ഇൻവോൾവ് ആയിട്ട് നിന്ന ഒരു സിനിമ ഇതാണ്. അത് എനിക്ക് ഇവരോടുള്ള ഒരു ബന്ധം കൊണ്ട് തന്നെ, എനിക്ക് സ്നേഹമാണ് ഇവരോടൊക്കെ. കാര്യം എന്നെ ഭയങ്കര നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തതും കൺസിഡർ ചെയ്തതും ഒക്കെ. പിന്നെ സിനിമ പറഞ്ഞാലും ശിശുചേട്ടൻ ആദ്യമായി കഥ പറയാൻ വരുമ്പോൾ തന്നെ എനിക്ക് ഐ വാസ് കൺവിൻസ്ഡ്. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥ കൂടിയാണ്. പിന്നെ ഹ്യൂമർ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു എങ്ങനെയായിരുന്നു ഹ്യൂമർ അൽതാഫ് പഠിപ്പിച്ച ശേഷം വർക്ക്ഔട്ട് ചെയ്യാൻ? എങ്ങനെയാണ് ഹ്യൂമർ ചിത്രം പൊതുവേ ചെയ്യാൻ? അത്ര ഈസി അല്ലാന്ന് ഇങ്ങനെ പണ്ട് കുറെ കാലമായിട്ട് കേൾക്കണം, ബട്ട് എങ്ങനെ പുൾ ഓഫ് ചെയ്തു? ഹൗ വാസ് ഇറ്റ്? അല്ല, അത് എന്റെ പെർഫോമൻസ് കൊണ്ടാണ്. അതിലെ കഥയുടെ ഒരു പോക്കിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പം വലിയ അഹങ്കാരം പറഞ്ഞാൽ സിനിമയ്ക്ക് മുമ്പ് കുറച്ച് അഹങ്കാരം വേണമെന്നാണ് അല്ലേ? ഇല്ല, നമുക്ക് അൽതാഫ് ബാലൻസ് ചെയ്തോളൂ മിണ്ടാതെ. എനിവേ, മന്ദാകിനി എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും ഞാൻ അടുത്തേക്ക് ഒന്ന് സ്വാഗതം ചെയ്തോട്ടെ. ഒരുമിച്ച് നിങ്ങൾക്ക് നിൽക്കാം. ബിക്കോസ് ഇവരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണ് ഇത് നന്നായി വരണമെന്ന്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രയസ് ഒക്കെ വേണം. ഒരുക്കി കൂടി പറഞ്ഞോട്ടെ. അൽതാഫ് സലീം ആണ് മുഖ്യ കഥാപാത്രം, നായകനായി എത്തുന്നത്. അനാർക്കലി മാരിക്കാർ അമ്പിളി എന്ന കഥാപാത്രമായി നായികയായി എത്തുന്നു. അതുപോലെ ഈ ഒരു സിനിമയിൽ നിരവധി വണ്ടർഫുൾ ആക്ടേഴ്സ് ഉണ്ട്. സരിത കുക്കു, വിനീത് തട്ടിൽ, ജാഫർ ഇടുക്കി, ജൂൺ ആന്റണി, കുട്ടി അഖിൽ, അജയ് വാസുദേവ്, എല്ലാവർക്കും നല്ലൊരു കൈ കൊടുക്കാം. ഇവരുടെ എല്ലാവരുടെയും വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയുടെ സക്സസിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സിനിമയുടെ സ്റ്റോറി, വി നോ ദാറ്റ് ഇറ്റ് ഇസ് ബൈ ഷിജു ആൻഡ് ഭാസ്കർ. ഷിജു തന്നെയാണ് ഇതിന്റെ ഡി ഒ പി ആയി എത്തുന്നത്. അത് എഴുതിയിരിക്കുന്നതും സംവിധാനം ചെയ്തിരിക്കുന്നത് വിനോദ് ലീലയാണ്. സംഗീതം ചെയ്തിരിക്കുന്നത് ബിബിൻ അശോക് ആണ്. എഡിറ്റർ ഷെറിൽ, പ്രൊഡക്ഷൻ കൺട്രോൾ ഷുഹാബ് വെണ്ണല, സൗണ്ട് ഡിസൈനറായി എത്തിയിരിക്കുന്നത് രംഗനാഥ് റവിയാണ്. മേക്കപ്പ് മനു മോഹൻ, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് സുനിൽ കുമാരൻ. ബിഫോർ ദ ലക്കി സൗമ്യത, ഹൂസ് ഹെൽപ്ഡ് അസ് എ ലോട്ട് ആസ് വെൽ. സോ ഇത്രയും വലിയ നിരവധി വേറെ ആൾക്കാരും നമ്മുടെ കൂടെ ഇവിടെ തന്നെയാണ്. ഇവരെല്ലാവരും കൂടെ അവരുടെ ഒരു ഒരു ചെറിയ സിനിമ നിങ്ങൾ മലയാളി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കാൻ പോവുകയാണ്. സോ അൽതാഫ്, അനാർക്കലി, ഈ ഒരു റിമോട്ട് അമർത്തി ഒഫീഷ്യലി മന്ദാകിനിയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരുമിച്ച് തിരികെ നിന്ന് സ്ക്രീനിലേക്ക് കാണിച്ചാൽ അവിടെ സ്ഥാനം വരുമായിരിക്കും. റെഡിയാണോ? ആർ യു റെഡി ഫോർ മന്ദാകിനി? ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ നന്നായിരിക്കും. എല്ലാവരും സൈഡിലേക്ക് മറിയാലും നന്നായിരിക്കും. ഞാനും